നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അല്പം മുൻപാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം എത്തി സ്വന്തം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കലക്ടർക്ക് മുൻപാകെയാണ് അദ്ദേഹം എഴുതി പൂരിപ്പിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നേരത്തെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം കളക്ടറേറ്റിന് തൊട്ട് സമീപത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും തുറന്ന വാഹനത്തിലാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. അപ്പോഴും 10,000 പ്രവർത്തകരായിരുന്നു അദ്ദേഹത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി പരിസരത്ത് എത്തിയത്. തുടർന്ന് തുറന്ന വാഹനത്തിൽ കളക്ടറേറ്റിലേക്ക് എത്തുകയും 11:30 അദ്ദേഹം കളക്ടറേറ്റിൽ പ്രവേശിച്ച നാമനിർദ്ദേശ പത്രിക എഴുതി നൽകുകയുമായിരുന്നു. തുടർന്ന് അദ്ദേഹം കളക്ടറേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹം ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശവുമായി നിൽക്കുന്ന പ്രവർത്തകരെ മുഴുവൻ അഭിവാദ്യം ചെയ്ത ശേഷമാണ് അദ്ദേഹം തിരിച്ച തന്റെ വിമാനത്തിനടുത്തേക്ക് പുറപ്പെടുന്നത്, ഹെലികോപ്റ്ററിനടുത്തേക്ക് യാത്ര തിരിക്കുന്നത്. മുഴുവൻ പ്രവർത്തകരെയും നേരിൽ കണ്ട് അഭിവാദ്യം ചെയ്യുകയും അവരുടെ സ്നേഹം സ്വീകരിക്കുകയും ചെയ്ത ശേഷമാവും അദ്ദേഹം തിരിച്ചു പോവുക. എന്തായാലും ഏറെ നാളത്തെ സംശയമുണ്ടായിരുന്നു വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെ നാളായി ചർച്ചകൾ നടന്നിരുന്നു. ഒടുവിൽ എല്ലാത്തിനും പരിസമാപ്തി കുറിച്ചുകൊണ്ട് നോമിനേഷൻ നൽകേണ്ട അവസാന ദിവസത്തിൽ എത്തുകയും സഹോദരിക്കൊപ്പം എത്തുകയും നാമനിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വയനാടിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട നാളുകളാണ്. കാരണം AICC അധ്യക്ഷൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുന്നു. ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയെയാണ്. ആ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിനൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രവർത്തകർ ഇന്നലെ രാത്രിയോടെ തന്നെ വയനാട്ടിലെത്തിയിരുന്നു. വയനാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ ഒന്ന് കാണാൻ അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് കൈ നൽകാൻ വേണ്ടി എത്തിയിരുന്നു. തീർച്ചയായും റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോകും. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.